പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം ഇതാണ്, 2 തിമോത്തിയോസിൻ്റെ 4:16 തിരുവചനം. നമുക്ക് ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള ഒരു ഉത്തരമായിട്ട് ഈ വചനം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ടും അനേകർക്ക് ഈ വചനം ആശ്വാസമാകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിനും വിശ്വസ്തതയ്ക്കും മാത്രം മഹത്വം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുകയാണ്, എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. നമുക്ക് ഈ തിരുവചനത്തെ നമുക്കൊന്ന് സ്വീകരിക്കാം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബജീവിതമായിക്കോട്ടെ, വ്യക്തി ജീവിതമായിക്കോട്ടെ, സഭാ ജീവിതമായിക്കോട്ടെ, പൊതുവായിട്ട് ഒരു കാര്യം വരുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. നമ്മൾ അവരോട് പറയാറുണ്ട്, ഇതാ ഇതിൻ്റെ വിശദീകരണം എങ്ങനെയാണ്, ഈ വിഷയം ഇങ്ങനെ ഇത് ചെയ്താൽ ഇത് നന്നാകും. എന്നാൽ നമ്മുടെ ന്യായവാദികൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആരും ഭാഗത്തില്ലായിരിക്കാം. ഒരു വ്യക്തി പോലും നമ്മുടെ കൂട്ടെ അല്ലെ നമ്മൾ പറയുന്നത് കേൾക്കാനോ നമ്മൾ പറയുന്നത് അനുസരിക്കാനോ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനോ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ നന്മയായിട്ട് പറയുന്നത് അവർക്കത് തിന്മയായിട്ട് തോന്നും, അല്ലെങ്കിൽ അവരത് തിന്മയായിട്ട് അതിനെ ചിത്രീകരിക്കും. ഒരുപക്ഷെ പലരും പറയുന്നുണ്ട്, ബ്രദറെ ഞാൻ ആ വ്യക്തിയുടെ നന്മയെ പ്രതി ഞാൻ പറഞ്ഞതാ, എന്നാൽ അതവരെ തിന്മയായിട്ടെടുത്തു. അല്ലെങ്കിൽ ഈ ജോലിക്ക് പോയാൽ അല്ലെ ഈ ലോണിന് അപ്ലൈ ചെയ്താൽ നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അവർ പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പം ഇതാ മറ്റൊരു രീതിയിൽ അത് ചിത്രീകരിച്ച് ഞാൻ തിന്മയായി പറഞ്ഞതായിട്ട് ഇത് ചെയ്യുന്നത് വഴി എനിക്ക് വലിയ തിന്മ വരും, അതിനുവേണ്ടിയാണ് എന്നെ ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ന്യായവാദങ്ങൾ വരുത്തി പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. അതുവഴി എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എല്ലാവരും നമ്മളൊരു നന്മ പറഞ്ഞു ചെല്ലുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കുക, എല്ലാവരും എതിർക്കുക, എല്ലാവരും കുറ്റപ്പെടുത്തുക. അതിന്ന് പലരുടെയും വേദനയാണ്. കുടുംബത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ കൂട്ടായ്മയിലായിക്കോട്ടെ, ജോലി മേഖലയിൽ നമ്മൾ നല്ലൊരു സജഷൻ പറയുമ്പം അതിന് 10,000 എതിർപ്പ്, 10,000 അസ്വസ്ഥത, 10,000 പേരുടെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാമായിട്ട് ഇന്ന് വേദനിച്ച് ഒരു മൂലയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശു പറയുന്നു, എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പൗലോസ് ലീഗ പറയുകയാണ്, കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:31 തിരുവചനം പറയുകയാണ്, ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്, ഈ സബ്ജക്റ്റിനെ കുറിച്ച് നാം എന്താണ് പറയേണ്ടത്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് എതിരി നിൽക്കും. നീ കേട്ടു, നീ പറഞ്ഞ് പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും നീ പറഞ്ഞു, ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ നീ പറഞ്ഞതേ നടക്കുകയുള്ളൂ, നിന്നിലൂടെയേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ, നീ പറയുന്ന കാര്യങ്ങളെ അവിടെ മുന്നോട്ട് പോവുകയുള്ളൂ. മറ്റെല് ലാ ആദ്യത്തെ ആ ഒരു എതിർപ്പും ഒരസ്വസ്ഥതയും ഉണ്ടായാലും പിന്നീട് നിന്നിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുകയുള്ളൂ എന്ന് അവർക്കും മനസ്സിലാകും, നിനക്കും മനസ്സിലാകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ വലിയ വചനം പൗലോസിൽ പറയുകയാണ്, എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതീരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടുന്ന് എനിക്ക് നൽകി. ഹല്ലേലൂയ. ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. സിംഹങ്ങളുടെ വായിൽ ഇരിക്കുന്ന മക്കളെ, അല്ലെങ്കിൽ ഒത്തിരിയേറെ നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവൃത്തിയെ പ്രതി എതിർക്കുന്ന 10,000 പേരുടെ മുമ്പിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ കർത്താവ് നിനക്ക് ശക്തി തരും മുന്നോട്ട് പോകാൻ. കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും. കാരണം നമ്മൾ ജീവനുള്ള സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആ സത്യദൈവം നമ്മളെ കൊണ്ടുപോകും, വഴി നടത്തും. പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.